നമസ്കാരം. മഹിതം മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. തത്സുകോ കുറയോനഗി. അന്താരാഷ്ട്ര പ്രശസ്തയായ ജാപ്പനീസ് താരമാണ് തത്സുകോ കുറയോനഗി. 1933 ഓഗസ്റ്റ് 9 ജപ്പാനിലെ ടോക്കിയോവിൽ ജനിച്ചു. പിതാവ് മോറിത്സുന കുറയോനഗി, മാതാവ് ച കുറയോനഗി. ജാപ്പനീസ് നടി, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, വേൾഡ് വൈൽഡ് ഫണ്ട് ഫോർ നേച്ചർ അഡ്വൈസർ, യുണിസെഫിന്റെ ഗുഡ്വിൽ അംബാസഡർ എന്നീ നിലകളിൽ പ്രശസ്ത. ഒരു ഓപ്പറ ഗായിക ആവണമെന്ന ആഗ്രഹത്താൽ തത്സുകോ ടോക്കിയോ കോളേജ് ഓഫ് മ്യൂസിക്കിൽ ആണ് പഠിച്ചത്. ബിരുദാനന്തര ബിരുദ പഠനത്തിനിടയിൽ ടെലിവിഷൻ പരിപാടികളിലേക്ക് ആകർഷിക്കപ്പെടുകയും ജപ്പാൻ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനിലെ ആദ്യത്തെ ജാപ്പനീസ് നടിയാവുകയും ചെയ്തു. അവരുടെ തത്സുകോയുടെ മുറി എന്ന പ്രോഗ്രാം വളരെ വിജയകരമായിരുന്നു. ആ പ്രോഗ്രാമിലൂടെ 2000-ലധികം വിദേശ ജാപ്പനീസ് അതിഥികളെ അഭിമുഖം നടത്താനായി. ഈ പ്രോഗ്രാമിലൂടെ ജപ്പാനിലെ പ്രിയപ്പെട്ട ടെലിവിഷൻ വ്യക്തിത്വമായി 14 തവണ തിരഞ്ഞെടുക്കപ്പെട്ടു. 1981 അവരെ അന്താരാഷ്ട്ര പ്രശസ്തയാക്കിയ ടോട്ടോ ചാൻ ദി ലിറ്റിൽ ഗേൾ അറ്റ് ദി വിൻഡോ എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചത്. ടോട്ടോ ചാൻ എന്നത് തത്സുകോയുടെ കുട്ടിക്കാലത്തെ പേരാണ്. ആത്മകഥാംശമുള്ള ഈ കൃതിയിൽ വികൃതിയായ ടോട്ടോ ചാനിൽ നിന്നും ലോകമറിയുന്ന തത്സുകയിലേക്കുള്ള വളർച്ചയുടെ ആദ്യപടിയായ ടോമോ എന്ന വിദ്യാലയത്തെക്കുറിച്ചും ഹെഡ് മാസ്റ്ററായ സുസാഗു കൊബയാഷി മാസ്റ്ററെക്കുറിച്ചും വർണ്ണിക്കുന്നു. 1937 കൊബയാഷി മാസ്റ്റർ ആരംഭിച്ച ടോമോ വിദ്യാലയം 1945 രണ്ടാം ലോകമഹായുദ്ധകാലത്ത് എരിഞ്ഞടങ്ങി. ഹ്രസ്വമായ ആയുസ്സേ ആ വിദ്യാലയത്തിനുണ്ടായിരുന്നുള്ളൂ. കുട്ടികളുടെ വ്യക്തിത്വം നൈസർഗികമായി വളരുക എന്ന ലക്ഷ്യത്തോടെ മാസ്റ്റർ ആരംഭിച്ചതാണ് ആ സരസ്വതി ക്ഷേത്രം. എല്ലാം നേരിട്ട് കണ്ട് അനുഭവിച്ച് അറിഞ്ഞു പഠിക്കുക എന്നതായിരുന്നു ടോമോയിലെ വിദ്യാഭ്യാസ രീതി. ഈ പഠന രീതി പ്രതിപാദിച്ച ടോട്ടോ ചാൻ എന്ന പുസ്തകം വളരെയേറെ ജനശ്രദ്ധ നേടി. ഇന്ന് ലോകത്തിലെ പല സ്കൂളുകളും ഈ പാരമ്പര്യേതര പഠന രീതി അനുകരിക്കുന്നു. ജാപ്പനീസ് ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ വിറ്റുപോയ പുസ്തകമാണ് ടോട്ടോ ചാൻ. ലോകത്തിലെ പല ഭാഷകളിലും ഇന്ന് ഈ പുസ്തകം വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിലെ പ്രധാന കഥാപാത്രമായ ടോട്ടോ ചാൻ എന്ന പേരെടുത്താണ് ടോട്ടോ ഫൗണ്ടേഷൻ സ്ഥാപിച്ചത്. അതിലൂടെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി. ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം എന്ന നിലയിൽ 1984 യുണിസെഫിന്റെ ഗുഡ്വിൽ അംബാസഡറായി തത്സുകോയെ നിയമിച്ചു. 1996 വരെ യുണിസെഫിൽ പ്രവർത്തിച്ച അനുഭവത്തെ അടിസ്ഥാനമാക്കിയാണ് 1997 ടോട്ടോ ചാൻസ് ചിൽഡ്രൻ എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചത്. തന്റെ പുസ്തകത്തിന്റെ റോയൽറ്റി ഉൾപ്പെടെ $20 മില്യൺ സമാഹരിച്ച് യുണിസെഫിൽ സംഭാവന ചെയ്തിരുന്നു. 2000 യുണിസെഫ് ഏർപ്പെടുത്തിയ ഗ്ലോബൽ ലീഡർഷിപ്പ് ഫോർ ചിൽഡ്രൻ അവാർഡ് ആദ്യമായി നേടിയതും തത്സുകയാണ്. 2003 ഓർഡർ ഓഫ് ദി സേക്രഡ് ട്രഷറും ലഭിച്ചു.